ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. വടകരയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ഇതിനെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി വടകരയിലെ സാമൂഹിക പ്രവർത്തകർ രംഗത്ത്. നഗരത്തിലെ പ്രധാന കേന്ദ്രമായ ടൗൺ മാർക്കറ്റ്, കോടതി, ജെ ടി റോഡ്, സി എം ആശുപത്രി, ഗവൺമെന്റ് ജില്ലാ ആശുപത്രി, പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് പരിസരം, ക്യൂൻസ് റോഡ്, അതിന്റെ പരിസര പ്രദേശങ്ങൾ പൂർണ്ണമായും നായകൾ കൈയടക്കിയിരിക്കുകയാണ്. പകലോ രാത്രിയോ വ്യത്യാസമില്ലാതെ നായയുടെ ശല്യം പൊതുജനങ്ങൾക്ക് അസഹനീയമായിരിക്കുന്നു. രാത്രി കാലങ്ങളിലും അല്ലാതെയും ഒറ്റയ്ക്ക് നടന്നു പോകാൻ ഭയപ്പെടുകയാണ് ജനങ്ങൾ. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുടെ പിന്നാലെ നായ കൂട്ടം കൂടി പിന്തുടരുന്നതിനാൽ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. അങ്ങാടിയിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ മത്സ്യം, മാംസം, ബേക്കറി സാധനങ്ങൾ മുതലായവ വാങ്ങി ഇരുചക്ര വാഹനത്തിൽ തൂക്കിയിടുകയും മറ്റെന്തെങ്കിലും സാധനം വാങ്ങാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കും ടൂ വീലറിൽ തൂക്കിയിട്ട സാധനങ്ങൾ നായ കടിച്ചു കൊണ്ടുപോവുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ടൗണിലെ കടത്തിനകൾ കിടപ്പാടമാക്കിയ നായകൾ അവിടങ്ങളിൽ തന്നെ മൂത്രമൊഴിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുന്നതോടെ ദുർഗന്ധവും മറ്റു കാരണത്താൽ കടക്കാർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ടൗൺ പരിസര പ്രദേശങ്ങളിലും താഴെയങ്ങാടിയിലെയും വീടുകളിലെ കുട്ടികളെ പകൽ സമയത്ത് പോലും വീട്ടുമുറ്റത്ത് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങളെ നായ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും കോഴികളെ കടിച്ചു കൊണ്ടുപോവുകയുമാണ്. വടകര പട്ടണത്തിന്റെ ഇന്ന് കാണുന്ന അവസ്ഥയാണിത്. ഒരു വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു കടകൾക്കോ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. കടകൾ രാവിലെ തുറക്കാൻ വന്നാൽ അതിന്റെ മുമ്പിൽ മൂത്രമൊഴിച്ചും കാഷ്ടിച്ചിട്ടും ദുർഗന്ധം വമിക്കുന്ന ഒരിത്. നിത്യവും അവർ കട വൃത്തിയാക്കിയിട്ട് വേണം കട തുറക്കേണ്ടത്. അതേപോലെ റോട്ടുമ്പും കൂടി ഒരു വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. വാഹനങ്ങൾ കാണുമ്പോൾ വാഹനത്തിന് നേരെ കുതിച്ച് പാഞ്ഞിട്ട് പല വാഹനങ്ങളും ബൈക്കുകളും തെന്നി വീണ് പരിക്ക് പറ്റിയ ഒരവസ്ഥ നിത്യ സംഭവമായിരിക്കണം. അതേപോലെ മാർക്കറ്റിൽ നിന്ന് ഇറച്ചി, മീനൊക്കെ വാങ്ങി പോകുമ്പോൾ എന്താകുക, അതിൻ്റെ പിന്നാലെ ഓടുക. അതേപോലെ കോടതി പരിസരത്ത്, അതേപോലെ നമ്മളെ തൊട്ടുതായ സി എം ഹോസ്പിറ്റൽ പരിസരത്ത് കാണിക്കാൻ വരുന്ന രോഗികൾ വരെ പേടിച്ച് ഓടേണ്ട ഒരു അവസ്ഥയാണ്. ഒരുപാട് തവണ ഇതിനെതിരെ വടകരയിലെ വിവിധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ഇതിനെതിരെ ശബ്ദമുയർത്തിയിട്ടും അനങ്ങാപ്പാറ നയമാണ് മുനിസിപ്പാലിറ്റി എന്താക്കുന്നത്, പിന്നെ സ്വീകരിക്കുന്നത്. ഇനി കോവിഡിന് പുറമെ പേവിശക്കുള്ള ഒരു മരുന്നും കൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ട സാഹചര്യം വടകരക്ക് ഉണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറക്കുക. പുതുതായി നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളും വീടുകളും ആൾതാമസമില്ലാത്ത വീടുകളും നായകൾ അതിന്റെ കേന്ദ്രമാക്കിയിരിക്കുകയാണ്. നായയുടെ ശല്യം എല്ലാ ആളുകൾക്കും പ്രയാസം സൃഷ്ടിക്കുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒന്നും കണ്ടില്ല, കേട്ടില്ല എന്ന് നടിക്കുകയാണെന്നും ഇവർ പറഞ്ഞു. സാമൂഹിക പ്രവർത്തകരായ മുനീർ സേവന, അനസ് കെ എന്നിവരാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. വടകര പട്ടണത്തിന്റെ ഒരു അവസ്ഥയായി കാണുന്നത് തെരുവുനായ ശല്യം കൊണ്ട് വൈയാത്രക്കാർക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കും വളരെ ദുരിതത്തിലാണുള്ളത്. ഈ ഒരവസ്ഥ വടകര പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വടകരയിലെ കോഴി സ്റ്റാളുകളിൽ ഇറച്ചി സ്റ്റാളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ തെരുവുനായ ശല്യ രൂക്ഷമായ അവസ്ഥകൾ വടകര മുനിസിപ്പാലിറ്റി അധികാരികൾ നമ്മൾ അവതരിപ്പിച്ചപ്പോൾ അവർ പറയാം ഈ ഇറച്ചിപ്പീടിയിൽ ചാടുന്ന മാലിന്യങ്ങൾ, അതുപോലെ തന്നെ അറുപശാലയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്രയും കാലങ്ങൾ ഇത് പിന്നെ മുനിസിപ്പാലിറ്റി ഒന്നുമില്ലാത്ത അവസ്ഥയിലെ കൊണ്ടുപോയത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇറച്ചിപ്പീടിയ അതുപോലെ തന്നെ മീൻ സ്റ്റാളുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലും തെരുവ് നാശനെ രൂക്ഷമായി നിൽക്കുന്നൊരവസ്ഥയുള്ളത് ഈ അവസ്ഥയ്ക്ക് വടകര മുനിസിപ്പാലിറ്റി ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ രൂപത്തിൽ നമുക്ക് ആവശ്യപ്പെടാറുള്ളത്. രാത്രി കാലങ്ങളിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് വാഹനങ്ങളും അതുപോലെ തന്നെ കടകളൊന്നും ഇല്ലാത്ത സമയത്ത് വൈയാത്രക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ രാവിലെ ഷോപ്പ് തുറക്കാൻ വന്ന ആളുകൾ മാറി നിൽക്കുന്നൊരവസ്ഥയാണ്. അവരെ ഷോപ്പിൻ്റെ മുമ്പിൽ നായ്ക്കളിങ്ങനെ കൂട്ടം കൂടിയതു കൊണ്ട് അവർക്ക് ഷോപ്പ് തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. എല്ലാ മൂസക്ക, നിങ്ങൾ ഇതേടിയ തിരക്കിട്ട് പോന്നേ? ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരൊന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിനും ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ല കേളപ്പാ, ആയി തിന്ന സംഭവോ? ഇഞ്ച ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്.
അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. കിലോന് 32 രൂപയായിട്ടാ ഞാൻ വാങ്ങി. ഇജ്ജു പറഞ്ഞ മാർക്കറ്റില്ലേ ആപ്പിൾ മാത്രമേ കിട്ടൂ. ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.